ഇന്ന് ഇവിടെ കാണിക്കുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ കഷ്ണമാണ്, 1/2 കിലോ. ഇതുപോലെ എടുക്കണമെന്നില്ല, നമ്മൾ കറിക്ക് എടുക്കുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. 8 or 10 വെളുത്തുള്ളി എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് പെരും ജീരകം 1/2 ടീസ്പൂണ്, കുരുമുളക് 1/2 ടീസ്പൂണ്, അതും കൂടെ ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണം. നമ്മളിതിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ ആ സോയാ സോസിനകത്ത് കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക. വിനിഗർ 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ഇതിൽ വെള്ളം ചേർക്കണില്ല, വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 5 or 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനി ഇതിന് ചെറിയൊരു മസാല ഉണ്ടാക്കാം. അതിന് 1 സവോള, 1 തക്കാളിയുടെ പകുതി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുക്കറിനകത്താണ്. അപ്പോൾ കുക്കറിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ സവോളയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ 3 പീസ് ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേറൊരു പനിയുള്ളിയ ഇതങ്ങോട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ തീയിട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്ന് അതിനകത്ത് എയറും പോയ ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കുക്കർ തുറന്നിട്ടുണ്ട്. 2 വിസിലടിച്ച് അതിനകത്തു നിന്നുള്ള എയറൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ തുറന്നേക്കുന്നത്. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാനെടുക്കുന്ന സമയത്ത് 1 തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ഈ വെള്ളം നമുക്ക് ഇനി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മളൊരു 10-20 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇവിടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു കുക്കിംഗ് അറിയാത്ത ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.